WWE സൗദിയിൽ നടത്തിയ ക്രൗൺ ജുവൽ സ്പെഷ്യൽസിന്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഷോ മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ വേറെ ലെവൽ ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതായത് ചെയ്തിട്ടുള്ള മാച്ചെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു അടിപൊളി ഷോ ആയിട്ടാണ് ക്രൗൺ ജുവൽ തോന്നിയത്. ഇതിൽ ഫസ്റ്റ് ക്രൗൺ ജുവൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബ്ലഡ് ലൈൻ വേഴ്സസ് ബ്ലഡ് ലൈൻ ഇവർക്ക് തമ്മിലുള്ള സിക്സ് മാൻ ടാക് ടീം മാച്ച് ആണ് ആദ്യം നടന്നത്. ന്യൂ ബ്ലഡ് ലൈനിലുള്ള സോളോ സിക്കാവ ജേക്കബ് ഫാട്ടു ടോമാ ടോങ്ക വേഴ്സസ് ഒറിജിനൽ ബ്ലഡ് ലൈൻ റോമൻ ട്രൈക്സ് ജിമ്മി യുസോ ആൻഡ് ജെ യുസോ ഇവർക്കാണ് ഈ സിക്സ് മാൻ ടാക് ടീം മാച്ച് നടന്നത്. മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഇവരെല്ലാം റിങ്ങിൽ വന്നതിന് ശേഷം, അതായത് റോമൻ ഉൾപ്പെടെ വന്നതിന് ശേഷമാണ് ജെയുസോ തീം മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ജെയുസോ ഇപ്പോഴും ഇവരുടെ ടീമല്ലാത്തത് പോലെ അല്ലെങ്കിൽ ഒരു ഇത്തിരി ഗ്യാപ്പിട്ട് നിൽക്കുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ജെയുസോയുടെ വരവിലൊക്കെ വേറെ ലെവൽ സപ്പോർട്ട് കിട്ടിയിരുന്നു. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ച ലെവലിൽ ഈ മാച്ച് വന്നില്ല. അതായത് ഒരു അടിപൊളി മാച്ച് എന്നൊന്നും പറയാൻ സാധിക്കില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാച്ച് പോലെയാണ് പോയിട്ടുള്ളത്. മാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് മുഴുവനും ഉസോസ് സോളോ സിക്കവ ജേക്കബ് ഫാട്ടു ഇവരൊക്കെയാണ് ഫൈറ്റ് ചെയ്തത്. പിന്നീട് റോമൻ ജെയുസോയോട് ടാഗ് ചെയ്യാൻ പറയുമ്പോൾ ജെയുസോ റോമൻ്റെ കയ്യിൽ ടാഗ് ചെയ്യാത്തത് പോലെയും റോമനോട് താല്പര്യമില്ലാത്തത് പോലെയൊക്കെ ഈ മാച്ചിൽ മൊത്തത്തിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ ഒരു സമയത്ത് നിറയെ അടിയെല്ലാം കിട്ടുമ്പോൾ റോമൻ്റെ കയ്യിൽ പോയി ടാഗ് ചെയ്യുന്നുണ്ട് ജെയുസോ. പിന്നീട് റോമൻ ഡ്രിങ്ക്സ് ഇറങ്ങി എല്ലാവരെയും തവിട് പൊടിയാക്കുമെന്ന് വിചാരിച്ച സോളോ സിക്കവനെ സൂപ്പർമാൻ മാച്ചെല്ലാം ചെയ്ത് സ്പിയറെല്ലാം ചെയ്യാൻ വേണ്ടി സെറ്റപ്പായി എങ്കിലും സ്പിയർ ചെയ്യാനൊന്നും സാധിച്ചില്ല. പിന്നീട് ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ റെഫറിക്ക് പരിക്ക് പറ്റുന്നതായിട്ടും ആ ഒരു അവസരം ഉപയോഗിച്ച് ജേക്കബ് ഫാട്ടു റിങ്ങിൽ കയറി റോമൻ ഡ്രിങ്ക്സിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. പിന്നീട് ബോൺസോൾട്ട് ഫിനിഷറെല്ലാം കൊടുത്തു. അതുപോലെ ഉസോസിനെ റിങ്ങിന് പുറത്തെല്ലാം കൊണ്ടുപോയി ഇവർ അറ്റാക്ക് ചെയ്തു. പിന്നീട് സോളോ സിക്കാവ ബാക്ക് ടു ബാക്ക് സമോൺ സ്പൈക്ക് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ റോമൻ ഡ്രിങ്ക്സിനെ ക്ലീനായി പിൻ ചെയ്ത് സോളോ സിക്കാവ ടീമാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അതായത് ന്യൂ ബ്ലഡ് ലൈൻ. അപ്പോൾ ഇതിനേക്കാൾ മുൻപും ഒരു സമോൺ സ്പൈക്ക് കിട്ടി, അത് ജിമ്മി യുസോ ഒന്ന് സേവ് ചെയ്തതുപോലെ കാണിച്ചിരുന്നു. അപ്പോൾ ഈ മാച്ചിൻ്റെ റിസൾട്ട് ഇങ്ങനെയായിട്ട് നന്നായി. ഇപ്പോൾ സർവൈവർ സീരീസ് മാച്ചിന് നല്ല ഹൈപ്പ് ക്രിയേറ്റ് ആകും. പിന്നെ ഈ മാച്ചിൽ തോന്നിയ ഒരേ ഒരു പോരായിക, ഇവർ നിറയെ സ്പിയറെല്ലാം ചെയ്യുമെന്നാണ് വിചാരിച്ചത്. അതായത് ജെ യുസോ റോമൻ ഡ്രിങ്ക്സ് എല്ലാം ചേർന്നുകൊണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഈ മാച്ചിൽ കണ്ടില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോകാമായിരുന്നു എന്ന് തോന്നി. മാച്ച് കഴിഞ്ഞതിന് ശേഷം അടിപൊളി സെഗ്മെന്റ് നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബ്ലഡ് ലൈൻ ടീം വീണ്ടും റോമൻ ഡ്രിങ്ക്സ് ഇവരെയെല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് വരാൻ പോകുന്നത് എന്നൊക്കെ നോക്കിയ സമയത്ത് സാമി സൈൻ ആണ് അവിടെ വന്നത്. സാമി സൈൻ വന്നുകൊണ്ട് സോളോ സിക്കവയെ ഹഗ് ചെയ്യാൻ പോകുന്നത് പോലെ കാണിച്ചെങ്കിലും അപ്പോൾ തന്നെ റിങ്ങിലേക്ക് എടുത്തടിച്ച് പിന്നീട് ഇവരെല്ലാം ചേർന്നുകൊണ്ട് സോളോ സിക്കവനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതായിട്ടും, എന്നാൽ സോളോ സിക്കാവ ആ ഒരു സെക്കൻഡിൽ മാറുമ്പോൾ തന്നെ റോമൻ ഡ്രിങ്ക്സിൻ്റെ മുഖത്തോട്ട് സാമി സൈൻ അറ്റാക്ക് ചെയ്യുന്നത് കൊള്ളുന്നതായിട്ടും, പിന്നീട് ഇത് കണ്ട് ജിമ്മി യുസോയ്ക്ക് ദേഷ്യം വരുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. എന്നാൽ ജെ യുസോ അതെല്ലാം തടഞ്ഞുകൊണ്ട് പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. ഇത് കണ്ട് ദേഷ്യം വന്ന സാമി സൈൻ അവിടെ വിട്ട് പോയി. അപ്പോൾ ഇതും നല്ല സെഗ്മെൻറ്റായിട്ടാണ് തോന്നിയത്. അതായത് എടുത്ത ഉടനെ സാമി സൈൻ ഇവരുടെ കൂടെ കൂട്ടുകൂടിയാൽ ഒട്ടും സെറ്റാവില്ല. ഇനി പതിയെ പോകെ പോകെ സർവൈവർ സീരീസ് ടൈമിലൊക്കെ നോക്കാം. അതിനുശേഷം രണ്ടാമത് നടന്ന മാച്ച് ഫാറ്റൽ ഫോർവേ ടാക് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ടാക് ടീം ചാമ്പ്യൻസ് ആയ ജേഡ് കർഗിൽ ആൻഡ് ബിയാങ്ക ബെല്ലർ, ലാഷ് ലെജൻഡ് ജക്കാറ ജാക്സൺ, ഇയോ സ്കൈ, കൈറി സെയിൻ, പൈപ്പർ നിവിൻ ആൻഡ് ചെൽസി ഗ്രീൻ ഇവർക്കാണ് ഈ ടാക് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഇയോ സ്കൈ, കൈറി സെയിൻ ഇവരെല്ലാം നല്ല രീതിയിൽ ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാഷ് ലെജൻഡ് ആൻഡ് ജക്കാറ ജാക്സൺ ഇവർ വിൻ ചെയ്യാൻ പോകുന്നത് പോലെയെല്ലാം കാണിച്ചുവെങ്കിലും മാച്ചിൻ്റെ അവസാനത്തിൽ പൈപ്പർ നിവിന് ജേഡ് കർഗിൽ ആൻഡ് ബിയാങ്ക ബെല്ലർ അവരുടെ ഫിനിഷിംഗ് മൂവ് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ജേഡ് കർഗിൽ ആൻഡ് ബിയാങ്ക ബെല്ലർ ഇവരാണ് സ്റ്റിൽ ടാക് ടീം ചാമ്പ്യൻസ് ആയത്. പിന്നെ ഈ മാച്ചിൽ ഇവരുടെ ഡ്രസ് കോഡ് മാറിയതുകൊണ്ട് ചില മിസ്റ്റേക്കെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് സെത് റോലൻസ്, ബ്രോൺസൺ റീഡ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഈ മാച്ച് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുമോ അതോ നല്ല മാച്ചായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ നല്ല മാച്ചായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തോട് കൂടിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് സെത് റോലൻസ് ബ്രോൺസൺ റീഡിനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും, പിന്നീട് ഇവർ രണ്ടുപേരും ഫൈറ്റെല്ലാം ചെയ്ത് എൻട്രൻസിൻ്റെ അവിടേക്കെല്ലാം പോയി അവിടെയെല്ലാം വെച്ച് ഫൈറ്റ് ചെയ്യുന്നതായിട്ടും, ശേഷം റിങ്ങിലേക്കെല്ലാം വന്ന് റിങ് സൈഡിലൊക്കെ വെച്ച് ഫൈറ്റ് ചെയ്ത് അവസാനമാണ് മാച്ച് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. മാച്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സെത് റോലൻസിനെ ബ്രോൺസൺ റീഡ് ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് സുനാമി ഫിനിഷർ ബാക്ക് ടു ബാക്ക് കൊടുക്കാൻ നോക്കും. ഒന്നാമത് കൊടുത്തപ്പോൾ സെത് റോലൻസിന് അത് കിട്ടി. പിന്നീട് സെത് റോലൻസ് അത് മാറി അങ്ങനെ തന്നെ കേഴ്സ് സ്റ്റാമ്പ് ഫിനിഷർ ചെയ്തു എങ്കിലും
ബ്രോൺസൺ റീഡ് അപ്പോൾ തന്നെ അത് കിക്ക് ഔട്ട് ചെയ്തു. പിന്നീട് ഇവർ ഫൈറ്റെല്ലാം ചെയ്ത് റിങ്ങിന് പുറത്തെല്ലാം പോയതിനു ശേഷം മാച്ചിൻ്റെ അവസാനത്തിൽ ബ്രോൺസൺ റീഡ് സെത്ത് റോറൻസിൻ്റെ സ്റ്റെപ്പ് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ സെത്ത് അത് മാറുന്ന സമയത്ത് ബ്രോൺസൺ റീഡ് ആ ഒരു സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് പോകുന്നതായിട്ടും അടുത്ത സെക്കൻഡിൽ തന്നെ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് മറ്റൊരു കേൾ സ്റ്റമ്പും പിന്നീട് റിങ്ങിൽ കൊണ്ടുവന്ന് വീണ്ടും ഒരു കേൾ സ്റ്റമ്പ് കൊടുത്തു. എന്നിട്ടും ബ്രോൺസൺ റീഡ് എഴുന്നേറ്റ് വന്നപ്പോൾ സെത്ത് റോറൻസ് റോപ്പിൽ കയറി ഒരു സൂപ്പർ കേൾ സ്റ്റമ്പ് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ സെത്ത് റോറൻസ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിൻ്റെ പ്രെഡിക്ഷൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോൺസൺ റീഡ് ഒന്ന് രണ്ട് കേൾ സ്റ്റമ്പൊക്കെ കിക്ക് ഔട്ട് ചെയ്യുന്നത് പോലെ കാണിച്ചാൽ നന്നായിരിക്കുമെന്ന്. അപ്പോൾ അതിൻ്റെ മുകളിൽ കാണിച്ചുകൊണ്ട് ബ്രോൺസൺ റീഡിനെയും നല്ല പവർ ആക്കിയിട്ടാണ് മൊത്തത്തിൽ ഈ മാച്ച് കൊണ്ടുപോയിട്ടുള്ളത്. അടുത്ത മാച്ച് വുമൻസിൻ്റെ ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ചാണ്. വുമൻസ് വേൾഡ് ചാമ്പ്യൻ ലൂ മോർഗൻ ഫോഴ്സസ് വുമൻസ് ചാമ്പ്യൻ നയ ജാക്സ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഈ മാച്ച് ഒരു നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. രണ്ടുപേരും നന്നായി ഫൈറ്റെല്ലാം ചെയ്ത് മുന്നോട്ട് പോയി. അവസാനത്തിൽ ടിഫനി സ്റ്റാറ്റൻ മണി ഇൻ ദി ബാങ്കുമായി വരുന്നതായിട്ടും ടിഫനി സ്റ്റാറ്റൻ മണി ഇൻ ദി ബാങ്ക് ക്യാഷിംഗ് ചെയ്യാൻ പോകുന്ന സമയത്ത് നയ ജാക്സ് അത് കയറി തടയുന്നത് പോലെ അല്ലെങ്കിൽ ടിഫനി സ്റ്റാറ്റനോട് പോകാനായിട്ടെല്ലാം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പിന്നീട് ടിഫനി പോകുന്നത് പോലെ കാണിച്ചുവെങ്കിലും വീണ്ടും വന്ന് മണി ഇൻ ദി ബാങ്ക് ക്യാഷിംഗ് ചെയ്യാൻ നോക്കുമ്പോൾ റക്കേൽ ആൻഡ് ഡൊമിനിക് മിസ്റ്റീരിയോ അവിടെ വന്നുകൊണ്ട് ടിഫനി സ്റ്റാറ്റനുമായി തർക്കമുണ്ടാക്കും. അതായത് ലീവ് മോർഗൻ ആൻഡ് റക്കേൽ റോഡ്രിഗസ് എല്ലാം ചേർന്നുകൊണ്ട് ലീവ് മോർഗനെ റിങ്ങിൽ കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്തതിന് ശേഷം റോബിൻ്റെ സൈഡിൽ കൊണ്ടുപോയി ഫിനിഷർ ചെയ്യാൻ വേണ്ടി നോക്കും. ആ സമയത്ത് ഡൊമിനിക് മിസ്റ്റീരിയോ എല്ലാം കയറിക്കൊണ്ട് റഫറിയുടെ ശ്രദ്ധയെല്ലാം തെറ്റിക്കുമ്പോൾ റക്കേൽ കയറി നയ ജാക്സിനെ അറ്റാക്ക് ചെയ്തു. ശേഷം ആ ഒരു അവസരം ഉപയോഗിച്ച് ലീവ് മോർഗൻ നയ ജാക്സിന് ഫിനിഷിംഗ് മൂവ് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ നയ ജാക്സിനെ പിൻ ചെയ്ത് ലീവ് മോർഗനാണ് വിൻ ചെയ്ത് ഫസ്റ്റ് വുമൻസ് ക്രൗൺ ജ്വൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത്. ക്രൗൺ ജ്വൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിന് ശേഷം ത്രിപിൾ എച്ച് തന്നുകൊണ്ട് ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം കൊടുത്തുകൊണ്ട് ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്ത് ഈ മാച്ച് സെഗ്മെൻറ്റ് മൊത്തത്തിൽ അവസാനിപ്പിച്ചു. അപ്പോൾ ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം ടിഫനി മണി ഇൻ ദി ബാങ്ക് ക്യാഷിംഗ് ചെയ്യുമെന്നാണ് വിചാരിച്ചത് നയ ജാക്സിനെതിരെ. പക്ഷെ അത് നടന്നില്ല. അതിനുശേഷം നടക്കാൻ പോയത് റാൻഡി ഓർട്ടൺ ഫോഴ്സസ് കെവിൻ ഓവൻസ് ഇവരുടെ മാച്ചായിരുന്നു. എന്നാൽ ഈ മാച്ച് നടന്നില്ല. അത് പറയുന്നതിനേക്കാൾ മുമ്പായിട്ട് റാൻഡി ഓർട്ടൻ്റെ തീം സോങ് സൗദി ടീം പാടിക്കൊണ്ട് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മാച്ചിലേക്ക് വന്ന് കെവിൻ ഓവൻസ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് റാൻഡി ഓർട്ടനെ ചെയർ ഷോട്ടെല്ലാം ചെയ്തുകൊണ്ട് ഭയങ്കരമായി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. അതായത് ത്രിപിൾ എച്ച് മുന്നു വാണിംഗ് കൊടുത്തതുപോലെ കെവിൻ ഓവൻസിൻ്റെ സ്വഭാവം വില്ലത്തരത്തിലേക്ക് പോയാൽ എങ്ങനെയെല്ലാം പോകും ആ ഒരു ലെവലിലൊക്കെയാണ് കാണിച്ചത്. പിന്നീട് കമൻ്ററി ടേബിളിൻ്റെ മുകളിലേക്ക് എടുത്തടിക്കാൻ നോക്കിയെങ്കിലും റാൻഡി ഓർട്ടൺ അവിടെ നിന്നും മാറി കെവിൻ ഓവൻസിനെ എടുത്ത് കമൻ്ററി ടേബിളിൻ്റെ മുകളിലേക്ക് എല്ലാം എടുത്തടിച്ചു. പിന്നീട് ഇവർ ഫൈറ്റ് എല്ലാം ചെയ്ത് മുന്നോട്ട് പോയി. അവസാനം റിങ്ങിൽ വന്ന് വീണ്ടും കെവിൻ ഓവൻസ് ചെയർ വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ റെഫറി അത് പിടിച്ചു. ഇത് കണ്ട് ദേഷ്യം വന്ന കെവിൻ ഓവൻസ് റെഫറിക്ക് ഒരു സ്റ്റണ്ണർ കൊടുത്തുകൊണ്ട് വീണ്ടും റാൻഡി ഓർട്ടനെ കയറി അറ്റാക്ക് ചെയ്യാൻ നോക്കി. ആ സമയം റോ ജനറൽ മാനേജറും സ്മാക്ക്ഡൗൺ ജനറൽ മാനേജറായ ആഡം പിയേഴ്സും നിക്കാൾഡിൻസും അവിടെ വന്നുകൊണ്ട് ഇവരെ പിടിച്ചു മാറ്റാൻ നോക്കിയപ്പോൾ ആഡം പിയേഴ്സിന് റാൻഡി ഓർട്ടൻ ഒരു ആർക്കിയോ കൊടുത്തു. വീണ്ടും ഇവർ ഫൈറ്റ് ചെയ്ത് ഫാൻസിൻ്റെ ഇടയിൽ കൂടെ പിന്നീട് കെവിൻ ഓവൻസ് റാൻഡി ഓർട്ടനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു ടേബിളിൻ്റെ മുകളിലേക്കെല്ലാം വെച്ച് മുകളിൽ നിന്നും ജമ്പ് ചെയ്ത് ആ ടേബിൾ ഉൾപ്പെടെ പൊട്ടിച്ചുകൊണ്ട് റാൻഡി ഓർട്ടനെ പരിക്ക് പറ്റുന്നത് പോലെയെല്ലാം കാണിച്ചുകൊണ്ട് മൊത്തത്തിൽ ഈ മാച്ച് സെഗ്മെൻറ്റ് അങ്ങനെ തന്നെ അവസാനിപ്പിച്ചു. അപ്പോൾ ഈ മാച്ച് ഇങ്ങനെ അവസാനിപ്പിച്ചത് നന്നായി. കാരണം ഈ മാച്ച് സാധാരണ പോലെ നടക്കുകയാണെങ്കിൽ അത് ശരിയാവില്ല. അതെന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഈ തീരുമാനമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അടുത്ത മാച്ച് ട്രിപ്പിൾ ത്രെഡ് യുണൈസ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്. യുണൈസ്റ്റേറ്റ് ചാമ്പ്യൻ എല്ലെ നൈറ്റ് അൺഡ്രൈഡേ കർമെലോ ഹേസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതൊരു അടിപൊളി മാച്ചായിട്ടാണ് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് കാർമെലോ ഹെയ്സ് ആൻഡ് അൺഡ്രൈഡ് ഇവരുടെ പെർഫോമൻസ് എപ്പോഴത്തെയും പോലെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാർമെലോ ഹെയ്സ് എല്ലെ നൈറ്റിനെ ഫിനിഷിംഗ് മൂവ് ചെയ്തുകൊണ്ട് പിൻ ചെയ്യുന്നതായിട്ടും കാർമെലോ ഹെയ്സ് വിൻ ചെയ്യാൻ പോകുന്നത് പോലെയും കാണിച്ചിരുന്നു. എന്നാൽ അപ്പോൾ തന്നെ അൺഡ്രൈഡ് അത് സ്റ്റോപ്പ് ചെയ്തു. മാച്ചിൻ്റെ അവസാനത്തിൽ അൺഡ്രൈഡേയും കാർമെലോ ഹെയ്സും ഭയങ്കരമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാർമെലോ ഹെയ്സ് ഒരു മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ എല്ലെ നൈറ്റ് അത് അങ്ങനെ തന്നെ ക്യാച്ച് ചെയ്ത് കാർമെലോ ഹെയ്സിനെയും അൺഡ്രോയിഡിനെയും അറ്റാക്ക് ചെയ്ത് കാർമെലോ ഹെയ്സിന് ബി എഫ് ടി ഫിനിഷർ കൊടുത്ത് കാർമെലോ ഹെയ്സിനെയും അൺഡ്രോയിഡിനെയും ഒരേ സമയം അറ്റാക്ക് ചെയ്യും. അതായത് കാർമെലോ ഹെയ്സിന് ബി എഫ് ടി കൊടുക്കുമ്പോൾ കാർമെലോ ഹെയ്സ് ചെയ്യാനിരുന്ന ആ ഒരു മൂവ് അൺഡ്രോയിഡേക്കും കിട്ടും. പിന്നീട് കാർമെലോ ഹെയ്സിനെ പിൻ ചെയ്ത് എല്ലെ നൈറ്റാണ് യുണൈസ്റ്റേറ്റ് ചാമ്പ്യൻ ആയത്. സോറി, സ്റ്റിൽ യുണൈസ്റ്റേറ്റ് ചാമ്പ്യൻ ആയത്. അപ്പോൾ ഈ മാച്ചും നല്ല മാച്ചായിരുന്നു.
പിന്നീട് ക്രൗൺ ജ്വൽ മെയിൻ ഇവന്റ് മാച്ച് WWE അണ്ടർസ്പ്യൂട്ടഡ് ചാമ്പ്യൻ കോഡി റോഡ്സ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഗുന്തർ ഇവർക്കാണ് ചാമ്പ്യൻ ഫോഴ്സസ് ചാമ്പ്യൻ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല, വേറെ ലെവൽ മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. രണ്ട് പേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ എടുത്തു പറയണം. അതിലും കോഡി റോഡ്സിനെ ഭയങ്കരമായിട്ട് ഗന്തർ ഈ മാച്ചിൽ അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മാച്ച് നല്ല ലെങ്ത്തായിട്ട് ഏകദേശം 22-23 മിനിറ്റോളം ഈ മാച്ച് നടന്നിട്ടുണ്ട്. മാച്ചിൽ രണ്ടു പേരും ഭയങ്കരമായി ഫൈറ്റെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു പകുതിക്ക് വെച്ചുകൊണ്ട് കോഡി റോഡ്സ് ഗന്തറിന് ഒരു കോഡി കട്ടറെല്ലാം കൊടുത്ത് പിന്നീട് ഒരു അവസരം കിട്ടുമ്പോൾ ക്രോസ് റോഡ്സ് എല്ലാം ചെയ്തു, പക്ഷെ പിൻ ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ഗന്തർ മറ്റൊരു അവസരം കിട്ടുമ്പോൾ കോഡി റോഡ്സിന് ഒരു പവർ ബോം കൊടുത്തുകൊണ്ട് പിൻ ചെയ്യാൻ നോക്കിയപ്പോൾ കോഡി റോഡ്സ് അത് കിക്കൗട്ട് ചെയ്തു. വീണ്ടും ഇവർ ഭയങ്കരമായി ഫൈറ്റെല്ലാം ചെയ്ത് മുന്നോട്ട് പോയി. കോഡി റോഡ്സ് മറ്റൊരു ക്രോസ് റോഡ്സ് കൊടുത്തപ്പോൾ അതും ഗന്തർ കിക്കൗട്ട് ചെയ്തു. അവസാനത്തിൽ ഗന്തർ സ്ലീപ്പർ ലോക്ക് എല്ലാം ചെയ്തുകൊണ്ട് കോഡി റോഡ്സിനെ തോൽപ്പിക്കാൻ പോകുന്നത് പോലെ കാണിച്ചു. എന്നാൽ കോഡി റോഡ്സ് അതിൽ നിന്നെല്ലാം എസ്കേപ്പ് ആയിക്കൊണ്ട് മാച്ചിൻ്റെ അവസാനത്തിൽ ഒരു സൂപ്പർ കോഡി കട്ടർ ചെയ്യാൻ വേണ്ടി നോക്കി. എന്നാൽ ഗുന്തർ അങ്ങനെ തന്നെ സ്ലീപ്പർ ലോക്ക് പിടിച്ചുവെങ്കിലും കോഡി റോഡ്സ് അത് റിവേഴ്സ് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ പിൻ ചെയ്ത് ഈ മാച്ചിൽ കോഡി റോഡ്സ് ആണ് വിൻ ചെയ്ത് ഫസ്റ്റ് ക്രൗൺ ജ്വൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത്. അതുപോലെ തന്നെ ക്ലീനായിട്ടുള്ള, അതായത് ഗന്തറിനെ ക്ലീനായിട്ട് തോൽപ്പിക്കുന്നത് പോലെയൊന്നും ഈ മാച്ചിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് രണ്ട് ചാമ്പ്യൻസിനും പ്രശ്നമില്ല, നല്ല ശരിയായ തീരുമാനമാണ് ഈ മാച്ചിൽ ഇവരെടുത്തിട്ടുള്ളത്. മാച്ചിന് ശേഷം രണ്ടുപേരും റെസ്പെക്ട് ചെയ്ത് ഷെയ്ക്കൻ്റെ എല്ലാം കൊടുത്ത് പോയിയെങ്കിലും ഗന്തറിൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും തോന്നിയില്ല. പിന്നെ ഈ മാച്ചിൽ മുഴുവനായിട്ടും ഫാൻ സപ്പോർട്ട് എടുത്ത് പറയണം, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മാച്ച് മുഴുവനായിട്ടും. അതുപോലെ തന്നെ സൗദി ടീമിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസ്, അതായത് ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എല്ലാ മാച്ചുകൾക്കും എല്ലാ റെസ്ലേഴ്സിനും നല്ല രീതിയിൽ ഇവരിപ്പോൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് കോഡി റോഡ്സും ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം ഉയർത്തിക്കൊണ്ട് സെലിബ്രേറ്റ് ചെയ്തു. അതേപോലെ വുമൺസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത ലിവ് മോർഗനും അവിടെ വന്നുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരേ സമയം റിങ്ങിൽ നിന്നും സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ ആ സീനൊക്കെ മൊത്തത്തിൽ വേറെ ലെവലായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് ക്രൗൺ ജ്വല്ലി നടന്നിട്ടുള്ളത്. മൊത്തത്തിൽ ക്രൗൺ ജ്വല്ലി വലിയ സർപ്രൈസ് ആയിട്ടുള്ള റിട്ടേൺസ് ഒന്നും ഇല്ലായിരുന്നുവെങ്കിലും നല്ല അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. അതായത് മാച്ചെല്ലാം വെച്ചുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി. ക്രൗൺ ജ്വലിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഷോ ഇഷ്ടപ്പെട്ടോ എന്ന്. അതുപോലെ കോഡി റോഡ്സ് ഗന്തർ ഇവരുടെ മാച്ച് നല്ല റേറ്റിംഗ് കിട്ടാൻ ചാൻസ് ഉണ്ട്, എത്ര റേറ്റിംഗ് കിട്ടുമെന്നറിയില്ല. അതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യുക.